ശ്രദ്ധിക്കുന്നു. വിശ്വേട്ട കാര്യമായിട്ട് എന്തോ പ്രോബ്ലംസ് ഉണ്ട്. എന്താ വിശ്വേട്ട എന്നോട് പറ? ഒന്നില്ലെന്ന് പറഞ്ഞില്ലേ? നീ ചെന്ന് കിടന്നുറങ്ങും, മോളെ ഉണരും. വിശ്വേട്ട ഞാൻ വരാം, നീ പോ. എന്തേക്കുമല്ലേ രാത്രി? ഐം സോറി സർ, ബുദ്ധിമുട്ടിച്ചാലും ക്ഷമിക്കണം. ഫോണിൽ പറയാൻ പറ്റാത്തതും വളരെ സീരിയസ് ആയതുമായ മാറ്റർ ആയതുകൊണ്ടാണ് രാത്രി തന്നെ വന്നത്. എന്താ പറയേ? സാറിന്റെ അതേ നമ്പറിലുള്ള ഒരു സിം മറ്റാരോ ഉപയോഗിക്കുന്നുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് സിമ്മോ? യെസ്, സാറിന്റെ മൊബൈൽ ഫോൺ തന്നെ ഉപയോഗിച്ച് ഇതേ നമ്പർ മറ്റാരോ അതിവിദഗ്ധമായി ക്ലോൺ ചെയ്തിട്ടുള്ളതാണ്. ബാംഗ്ലൂരിലെ ഐ ഐ ടിയിലെ എൻ്റെ ഒരു ഫ്രണ്ട് രവിമേനോനിൽ നിന്നാണ് ഞാൻ ഈ ക്ലോണിങ്ങിന്റെ ഒരു ഡീറ്റെയിൽസ് മനസ്സിലാക്കിയത്. നമുക്ക് വേണമെങ്കിൽ ഈ നമ്പർ ജാം ചെയ്യാനും ശ്രമിച്ചാൽ ആളെ പിടിക്കാനും സാധിക്കും. പക്ഷെ അതിനുമുമ്പ് സാറിനോട് ഒരു വാക്ക് ചോദിച്ചിട്ട്. വേണ്ട, തൽക്കാലം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. സർ, ഇതിൽ നിന്നും ഒരു കാര്യം ഉറപ്പാണ്, അവന്റെ ഉദ്ദേശം സാറിന് നേരെയുള്ള ഒരു മർഡർ അറ്റംപ്റ്റ് അല്ല, മറ്റെന്തോ ആണ്. സാർ വിളിക്കുന്നതും സാറിന് വരുന്നതുമായ എല്ലാ കോളുകളും അവൻ അറ്റൻഡ് ചെയ്യാൻ കഴിയും. അതിലൂടെ സാറിന്റെ നീക്കങ്ങൾ, പ്രോഗ്രാംസ് എല്ലാം അവന് മനസ്സിലാവും. വൺ സെക്കൻഡ്. ഹലോ സാർ. ആ ജോർജെ, അടുത്ത രണ്ട് ദിവസത്തെ എന്റെ എല്ലാ പ്രോഗ്രാംസും ക്യാൻസൽ. എന്തു പറ്റി സാർ? അതൊക്കെ നേരിൽ കാണുമ്പോൾ പറയാം. ഗുഡ് നൈറ്റ്. ഹലോ ഇക്ബാൽ. ഹലോ സാർ. നീ ഇപ്പൊ എവിടെയുണ്ട്? ഞാൻ ഗസ്റ്റ് ഹൗസിലാണ് സാർ. എന്താ സാർ? അല്ല, ഞാനൊരു രഹസ്യം പറയാൻ വേണ്ടി വിളിച്ചതാ. പറയണം സർ. രണ്ടു ദിവസം പ്രോഗ്രാം ക്യാൻസൽ ചെയ്ത് ഞാനൊന്ന് പട്ടാമ്പി വരെ പോവാണ്. എന്താ സർ വിശേഷിച്ച്? രാഘവം മാഷിന്റെ ഷഷ്ടിപൂർത്തി ആഘോഷങ്ങളിൽ ഞാൻ ഉണ്ടാവണമെന്ന് മാഷിന് ഭയങ്കര നിർബന്ധം. ഞാൻ എന്താ സർ ചെയ്യേണ്ടത്? ഈ വിവരം ഇക്ബാൽ ആരെ അറിയിക്കാതിരുന്നാ മതി. എപ്പൊ വിളിച്ചാലും തനിക്ക് എന്നെ ലൈനിൽ കിട്ടും. സർ എപ്പോഴാണ് സർ പുറപ്പെടുന്നത്? ഇപ്പൊ വണ്ടി വിട്ടാ വെളുപ്പിനെ പട്ടാമ്പി എത്തും, അതാണ് പ്ലാൻ. ഓക്കെ സർ, ഞാൻ വിളിച്ചോളാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞാൻ തലസ്ഥാനത്തില്ലാത്ത സമയത്താണ് അവന്റെ കളികൾ മുഴുവനും. തട്ടേക്കാട് കോളനി പ്രശ്നത്തിൽ ഡെമ്മി കളിച്ചതും എന്റെ മോളുടെ സ്കൂളിൽ അവനെത്തിയതുമെല്ലാം. സോ ഇനി അവൻ ഇറങ്ങാതിരിക്കില്ല. എന്റെ ആബ്സെൻസിൽ അവൻ അവന്റെ ഫൈനൽ ടാർഗറ്റുമായി. സാർ ഉദ്ദേശിക്കുന്നത്? ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്ലാൻ. എന്റെ മുഖച്ചായ വെച്ച് എന്താണ് അവന്റെ ലക്ഷ്യം, ആ ലക്ഷ്യസ്ഥാനത്ത് അവൻ വരും. ഒന്ന് മാത്രം എനിക്ക് മതി, ഇക്ബാലിന്റെ കരുത്തും കരുതലും. എടി പെണ്ണെ, എടി പെണ്ണെ, എങ്ങിനുണ്ടടിയേ? എടി പെണ്ണെ, പുതുലോകം നീ അറിഞ്ഞൊടിയേ? എടി പെണ്ണെ, എടി പെണ്ണെ, എങ്ങിനുണ്ടടിയേ? എടി പെണ്ണെ, പുതുലോകം നീ അറിഞ്ഞൊടിയേ? ഇന്നു വരെ